വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഐ ആർ ബിയുടെ വീഡിയോ ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് ദിവസം ബി എസ് സി ഓഫീസിലേക്ക് പോകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ, നമുക്ക് അറിയേണ്ട വിവരങ്ങളെല്ലാം അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രമിക്കാമെന്ന്, വേണമെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങളൊന്നും കിട്ടില്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ നമ്മൾ മൂന്നാല് കാര്യങ്ങളാണ് നമ്മൾ അറിയാൻ ആഗ്രഹിച്ച് പോയത്. അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ അത് ഒഫീഷ്യലാണ്, ഏറെക്കുറെ ഒഫീഷ്യൽ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചോദിച്ച കാര്യം, നിങ്ങളെല്ലാവരും അറിയേണ്ട കാര്യവും നിങ്ങളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യവും, ഇനി ആർക്കെങ്കിലും പ്രൊഫൈലിൽ മെസ്സേജ് വരുമോ എന്നുള്ളതാണ്. അപ്പോൾ അവർ കട്ടൻ റൈറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി പ്രൊഫൈലിൽ മെസ്സേജ് വരാനുള്ള സാധ്യതയല്ല, യാതൊരു സാധ്യതയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മറുപടിയായിട്ട് നമ്മൾ പറഞ്ഞത്, എൽ ഡി പോലെയുള്ള എക്സാമുകൾക്ക് പിന്നീട് രണ്ടാം ഘട്ടത്തിലൊക്കെ പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമുക്കറിയാം അതിൻ്റെ ഉത്തരം എന്തായിരുന്നു നമുക്ക് അറിയായിരുന്നു. പക്ഷെ അവർ അതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞത്, അത് അന്നത്തെ എക്സാം പല തസ്തികകളിലേക്ക് നടന്ന എക്സാം അല്ലെങ്കിൽ പല തസ്തികകളിൽ ഒരേ ആളുകൾ വന്നതുകൊണ്ട് ആ ഒരു കുഴപ്പം, ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരമാണ് പിന്നീട് രണ്ടാമതൊരു മെസ്സേജ് അയക്കേണ്ടി വന്നത്. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ ഇനി ആർക്കും പ്രൊഫൈലിൽ മെസ്സേജ് വരാൻ സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർ തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കും പ്രൊഫൈലിൽ മെസ്സേജ് വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രൊഫൈലിൽ മെസ്സേജ് വരുന്നത് കാത്ത് ഇനി ആരും ഇരിക്കേണ്ട എന്നുള്ളതാണ്. ഇനി അതിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സ്പെഷ്യൽ ഓർഡർ വരേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ ഇനി കുറേയധികം ആളുകൾക്ക് മെസ്സേജ് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു എന്തായാലും ആ ഒരു സാധ്യത കാണുന്നില്ല. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്, ആ ഒരു സാധ്യത എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നീട് രണ്ടാമത് പറഞ്ഞത്, അത് അവർ തീർത്ത് പറഞ്ഞ കാര്യമാണ്, അവർക്ക് എത്ര പേരാണോ ആവശ്യമുള്ളത് അതിലധികം ആളുകൾക്ക് പ്രൊഫൈൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ പ്രൊഫൈൽ മെസ്സേജ് വന്ന ആളുകളെല്ലാം ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയില്ല എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് ആൾറെഡി പ്രെഡിക്റ്റബിൾ ആണ്, നമ്മൾ എൽ ജി എസ് എൽ ഡി സി പോലുള്ള എക്സാമുകളിൽ കണ്ടതാണ്. കുറേ ആളുകൾക്ക് ആൾറെഡി പ്രൊഫൈലിൽ മെസ്സേജ് വരും, പക്ഷേ ലിസ്റ്റ് വരുന്ന സമയത്ത് അവർ ലിസ്റ്റിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ആശ്വാസമായിട്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വേണ്ടി പറയുകയല്ല, നിങ്ങൾ ആൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കണം. കുറച്ച് മാർക്ക് കുറഞ്ഞ ആർക്കെങ്കിലുമൊക്കെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ പ്രൊഫൈൽ മെസ്സേജ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. അവർ മാക്സിമം ആളുകൾക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണോ വേണ്ടത് അതിനേക്കാൾ ഒരു 100-150 സാധാരണ അയക്കാറുണ്ട്. അപ്പോൾ അത്രയാണ്, ഇതിൽ ചിലപ്പോൾ 150 ഒന്നും കാണില്ലായിരിക്കും. അപ്പോൾ എന്തായാലും ഉത്തരം എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അധികം ആളുകൾക്ക് എന്തായാലും പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഫൈലിൽ മെസ്സേജ് വന്ന എല്ലാവരും സേഫ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റിസർവേഷൻ ഇതിനകത്ത് ബാധകമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിസർവേഷൻ്റെ കാര്യത്തിൽ അവർക്ക് ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്തിപ്പോൾ മിക്കവാറും പി എസ് സി അതിനകത്ത് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ റിസർവേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്തെങ്കിലും പ്രത്യേക സംവരണം ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ലിസ്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് മിക്കവാറും സംവരണം റിസർവേഷൻ്റെ സാധ്യത കാണുന്നില്ല. മിക്കവാറും ഫിസിക്കൽ ടെസ്റ്റിന് ശേഷം ഒരു റിസർവേഷൻ്റെ സാധ്യത കാണുന്നുണ്ട്. അത് പി എസ് സി ആണ് അത് വ്യക്തമാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അറിയേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെ ആയിരുന്നു വിചാരിക്കുന്നു. പിന്നെ കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ചോദിച്ചാൽ നമുക്ക് അത് സീക്രസി വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ട് അവരെന്തായാലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്കും വരുമൊന്നുമില്ല. ഇനി നമ്മൾ ഏത് ഓഫീസിൽ ചോദിച്ചു കഴിഞ്ഞാലും അവരതിനെക്കുറിച്ചൊന്നും പറയാൻ സാധ്യതയില്ല. അവർക്ക് നമ്പറിനെ കുറിച്ചും എത്ര പേർക്കാണ് അയച്ചതിനെ കുറിച്ചും ഒന്നും കൃത്യമായ ധാരണ അവർക്കില്ല. നമുക്കും ആ ധാരണയൊന്നും വരാൻ യാതൊരു സാധ്യതയില്ല. ഇനി ഇതിൻ്റെ പുറകേ അങ്ങനെ പോയിട്ടും വലിയ കഥയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും എനിക്ക് അത് തന്നെയാണ് തോന്നിയത്. വലിയ കാര്യങ്ങളൊന്നും അവർക്കും അറിയില്ല. അപ്പോൾ ഫോൺ വിളിച്ചാൽ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി അവർ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മൂന്നാല് ഓഫീസർമാരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഏകദേശം ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഫൈൽ മെസ്സേജ് വന്ന ആളുകൾ ഇനി ഇതിൻ്റെ പുറകെ പോകണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളങ്ങനെ വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇനി ഇതിൻ്റെ പുറകെ പോയിട്ട് നിങ്ങളെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ മറ്റേ എക്സാമിന് വേണ്ടി, നിങ്ങൾ എന്തായാലും പി എസ് സിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുക. ഞാനിവിടെ കഴിഞ്ഞ തവണയൊക്കെ ക്ലാസ്സിന് വന്ന ആളുകളോട് പറഞ്ഞാണ്, ഐ ആർ ബി കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സിവിൽ പോലീസ് ഓഫീസർ ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഞാൻ ഈ ക്ലാസ് തുടങ്ങി, ഈ വീഡിയോ കാണുന്ന പല ആളുകൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ക്ലാസ് തുടങ്ങിയ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസർ ഇത്രയും നന്നായിട്ട് മാത്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. മാത്സ് അല്ല, ജി കെ ആയാലും ഏത് ടോപ്പിക് ആയാലും നിങ്ങൾക്ക് എങ്ങനെയായാലും 50+ സിവിൽ പോലീസ് പോലെയുള്ള എക്സാമിന് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ഐ ആർ ബി കിട്ടിയില്ല എന്ന് കരുതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഈ സിവിൽ പോലീസ് ഓഫീസർ മറ്റ് തസ്തികൾ പോലെയല്ല, വളരെ പെട്ടെന്ന് പ്രോസസ് നടക്കുന്നതാണ്. ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ മൂലമാണ് ഇത്തവണ താമസിച്ച് പോയത്. അതല്ല, അതിന് പകരം ഇത്തവണ എന്തായാലും വളരെ സ്പീഡായിട്ടായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, നമുക്ക് ഉറപ്പാണ്. കാരണം ആൾറെഡി നമ്മുടെ ലിസ്റ്റുകൾ വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവർ അടുത്ത നോട്ടിഫിക്കേഷൻ വിടാൻ പോവാണ്. അപ്പോൾ എന്തായാലും അടുത്ത വർഷത്തേക്ക് എല്ലാ പരിപാടികളും പൂർണ്ണമായിട്ട് തീരും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പോലീസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. നമ്മുടെ പോലീസിൻ്റെ ബാച്ച് ജനുവരി 5 മുതൽ ആരംഭിക്കുന്നതാണ്. ആൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഓൺലൈൻ ബാച്ചും ഓഫ്ലൈൻ ബാച്ചും നമ്മൾ
നമ്മൾ ആരംഭിക്കുന്നതാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ വിളിച്ചു ചോദിക്കുക. അപ്പോൾ ഇവിടെ തന്നെ വരണമെന്നില്ല, നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ സെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് സെന്റർ ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവിടെ പോയി നിങ്ങൾ പഠിക്കുക, പോലീസിന് വേണ്ടി പഠിക്കുക. ഒന്നും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വിഷമിക്കാതിരിക്കുക. നിങ്ങൾ പുതുതായിട്ട് വന്ന ആളുകളായതുകൊണ്ടാണ് പറയുന്നത്, പി എസ് സി എഴുതുന്ന ആളുകൾക്കൊക്കെ ഇത് ശീലമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടുള്ള അനുഭവം ആയിട്ടാണ് പറയുന്നത്. പി എസ് സി എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒന്നിൽ പിഴച്ച് നമ്മൾ മൂന്നിലായിരിക്കും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത്. നമ്മുടെ ചാൻസ് നമ്മളെന്താ, നിങ്ങൾ വലിയ പ്രായമൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നിങ്ങൾ എന്തായാലും ഒരു തവണ കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഈ പോലീസ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ കിട്ടുന്നൊരു സംഭവമാണ്. ഞാനത് പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞാൻ പലതവണ പറഞ്ഞതാണ്, പോലീസ് നല്ല ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനടുത്ത് ഇത്തവണ ലിസ്റ്റിൽ വന്ന ആളുകളോട് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കുക, അവർ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീടിനടുത്ത് എവിടെയെങ്കിലും ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി ജോയിൻ ചെയ്യുക. അത് നൈറ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മോർണിംഗ് ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ, ഒരു ദിവസം 2-3 മണിക്കൂർ മാറ്റി വെച്ചാൽ തീർക്കാവുന്നേ ഉള്ളൂ പോലീസിൻ്റെ ബാച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഓൺലൈൻ ബാച്ചുകളും അങ്ങനെയാണ്, ഒരു ദിവസം നിങ്ങൾ 2-3 മണിക്കൂർ മാത്രം പഠിച്ചാൽ മതി, ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠനമൊന്നും മുടങ്ങാതിരിക്കുക, നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്, അതൊരവസരമായിട്ട് എടുക്കുകയല്ല. പക്ഷേ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മളിത് എന്താണ്, ഇത് നമ്മൾ മുന്നോട്ട്, എന്തായാലും നിങ്ങൾ സർക്കാർ ജോലി ആഗ്രഹിച്ച് വന്ന ആളുകളാണ്, നിങ്ങൾ എന്തായാലും ഇതിലേക്ക് വന്നിറങ്ങിപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ പാഴാക്കാതിരിക്കുക, എന്തായാലും ഒരു തവണ കൂടി എന്തായാലും ശ്രമിച്ചു നോക്കുക. ഇനി ഒരു തവണ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, സിവിൽ പോലീസ് ഓഫീസറെ പോലെയുള്ള എക്സാമുകൾ നന്നായിട്ട് ശ്രമിച്ചു നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളിത് കളഞ്ഞേക്കുക, എൻ്റെ ഒരു അഭിപ്രായമാണ്. എന്തായാലും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് IRB ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്തായാലും അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾ കട്ട് ഓഫ് പോലുള്ള കാര്യങ്ങൾ ചോദിക്കരുത്, പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ PSC സീക്രസി വിഭാഗത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതൊന്നും ഇവിടെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് എന്ന കാര്യം കൂടി പരിഗണിക്കുക. താങ്ക് യു.